വ്യത്യസ്ത ഗുണങ്ങളെ ധ്യാന വിഷയമാക്കുകയാണ്. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോസേഫ് വിശ്വാസത്തിൻ്റെ പിതാവ് എന്നതാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തെപ്പോലെ ദൈവത്തിന് മുമ്പിൽ വിശ്വാസത്തോടെ ഒരു ജനതയുടെ വിജയത്തിനായി മധ്യസ്ഥം വഹിച്ച മോശയെപ്പോലെയുമാണ് വിശുദ്ധ യോസേഫ് എന്ന് പറയാം. സർവ്വജനങ്ങളുടെയും രക്ഷയ്ക്കായി വന്ന യേശുവിൻ്റെ സംരക്ഷകനായതും ആ രക്ഷകൻ്റെ അമ്മയെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിച്ചതും ദൈവവിശ്വാസത്തിൻ്റെ ഉറച്ച പാറയാണ് വിശുദ്ധ യോസേഫ് എന്നതിന് ഉത്തമമായ തെളിവാണ്. ദൈവഹിതത്തിന് സദാ കീഴ്വഴങ്ങിയ പിതാവായതിനാലാണ് സ്വപ്നദർശനത്തിലൂടെ മറിയത്തെ സ്വീകരിച്ചതും തിരുക്കുടുംബത്തെ പരിരക്ഷിക്കാൻ വേണ്ടി ക്ലേശകരമായ യാത്രകൾ നടത്തിയതും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചുവെന്ന് നാം സുവിശേഷങ്ങളിൽ കാണുന്നത് ജോസഫിൻ്റെ അടിപതറാത്ത വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. മംഗളവാർത്ത അറിഞ്ഞപ്പോൾ മറിയവും ഗെത്സെമനെയും യേശുവും ചെയ്തതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും ജോസഫ് സ്വയം ദൈവഹിതം നിറവേറട്ടെ എന്ന് നിരന്തരം ഹൃദയത്തിൽ ഏറ്റുപറയുകയും അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയും ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ തലവൻ എന്ന നിലയിൽ മാതാപിതാക്കളോട് അനുസരണം കാണിക്കുവാൻ ദൈവത്തോട് കാണിച്ച അനുസരണത്തിലൂടെ ജോസഫ് യേശുവിന് മാതൃക നൽകി ദൈവഹിതത്തിന് കീഴ്വഴങ്ങി. പിന്നീടുള്ള സ്വപ്നങ്ങളിൽ ജോസഫ് വിശ്വാസത്തോടെ സ്വപ്നങ്ങളിൽ ആവശ്യപ്പെട്ട പ്രകാരം പൂർണ്ണമായി അനുസരിച്ചു. അങ്ങനെ നമ്മുടെയും വിശ്വാസ തേരോട്ടത്തിന് വിശുദ്ധ യോസേഫ് ഉത്തമ സാരഥിയായി. 150 വർഷങ്ങൾക്ക് മുമ്പ് 9 പിയസ് മാർപ്പാപ്പ യോസേഫ് പിതാവിൻ്റെ സംരക്ഷണയിൽ സാർവത്രിക സഭയെ ഭരമേൽപ്പിക്കുമ്പോൾ കലുഷിതമായ കാലഘട്ടത്തിലൂടെയായിരുന്നു ലോകം യാത്ര ചെയ്തിരുന്നത്. ക്യാപിറ്റലിസത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ട വ്യത്യസ്ത മേഖലകളിലുണ്ടായ തകർച്ച സമൂഹത്തെയും കുടുംബങ്ങളെയും വിശ്വാസ ജീവിതത്തെയും ബാധിച്ച കാലമായിരുന്നു അത്. 150 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ യോസേഫ് പിതാവിൻ്റെ വർഷം പ്രഖ്യാപിക്കുമ്പോൾ ഈ കാലഘട്ടവും കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. COVID-19 മഹാമാരി വിതച്ച വിനകളുടെ നടുവിൽ ഭക്ഷ്യമേഖലയിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ നേരിടുന്ന പ്രതിസന്ധികളും ആശങ്കകളും നമ്മെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. അജപാലനപരമായ മേഖലയിൽ ഒത്തിരിയേറെ പരിമിതികളിലൂടെ കടന്നുപോവുകയാണ് നാം. കൂടാതെ സാമൂഹ്യ സ്പർദ്ധയും മതതീവ്രവാദവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും തുടങ്ങി അനേക വിഷമസന്ധികളുടെ നടുവിൽ യോസേഫ് പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും നമുക്ക് ശക്തിയും പ്രത്യാശയും നൽകുകയും വിശ്വാസത്തോടെ മുന്നേറാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കലുഷിതമായ സാഹചര്യത്തിൽ നമ്മിലെ വിശ്വാസം ആളിക്കത്തുവാനും പ്രതിസന്ധികളെ ധൈര്യപൂർവം നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നതിനായി വിശുദ്ധ യോസേഫിനോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. അത് കാത്തുസൂക്ഷിക്കുവാൻ
വിശുദ്ധ യോസേഫിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് ഓർമ്മിക്കാം, വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാം എന്നത്. നന്ദി.